ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞ് വ്ളോഗാണ് വന്നിട്ടുള്ളത് കേട്ടോ ചെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടുള്ളൊരു കുഞ്ഞു വ്ളോഗമാണ് ഒരുപാട് ദിവസമായല്ലേ വ്ളോഗ് ഇട്ടിട്ട് അതുകൊണ്ട് എല്ലാവരും മറന്നുപോയല്ലോ എന്ന് ഓർത്തിട്ട് ഓടി വന്നതാണ് കേട്ടോ അപ്പോൾ രാവിലെ ഒരു മഴയുള്ള ഒരു ദിവസമായിരുന്നു അത് കുറച്ച് ദിവസം മുമ്പെടുത്ത് വെച്ചതാണ് അപ്പോൾ രാവിലെ മഴയുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മുടെ മരമൊക്കെ വെട്ടുന്നതിന് മുമ്പുള്ളൊരു ദിവസമാണ് അപ്പോൾ ഇന്ന് രാവിലെ എന്ന് പറഞ്ഞാൽ അത് അച്ചുകൂടി ഞാനിട്ടും ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ അവധിയുള്ള ദിവസങ്ങളായിരുന്നു കേട്ടോ നമുക്ക് സ്കൂളൊക്കെ അവധിയുള്ള ആ ഒരു ദിവസമില്ലേ ആ ദിവസമായിരുന്നേ അപ്പോൾ അതുപോലെ തന്നെ കുടിക്കാനുള്ള വെള്ളം അടുപ്പ് വെച്ചിട്ടുണ്ട് ചോറ് മഴയത്ത് മുകളിൽ നിന്ന് പോക വെള്ളം ചാടണതാണ് കേട്ടോ പാത്രത്തിൻ്റെ മുകളിലേക്ക് കട്ടൻ ചായ ഒഴിച്ച് വെച്ചേക്കണം തോന്നുന്നു തോന്നൂലേ കട്ടൻ ചായയല്ല അപ്പോൾ ഇന്നിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പമാണ് അപ്പവും കടലക്കറിയാണ് കേട്ടോ അപ്പോൾ അതിനുള്ള കടല അടുപ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കടലക്കറി തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങ് ഒരുപാട് വിശദമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് നോക്കിയിട്ട് ഷോർട്ട് ഷോർട്ടായിട്ടാണ് എടുത്തേക്കുന്നത് കേട്ടോ പിന്നെ എന്നെ ഉണ്ട് എല്ലാവർക്കും വിശേഷം നമുക്ക് നമ്മുടെ നാടിനെ ബാധിച്ച് ഏറ്റവും വലിയൊരു ദുരന്തം അത് കേട്ടത് തന്നെ കുറേ ദിവസം മനസ്സും അടുത്തുപോയി ഇനിയുള്ള കാലം എന്താ പറയണേ നമ്മൾ മനുഷ്യരായിട്ടുള്ള ജീവിച്ചിരിക്കാൻ ഭാഗ്യം വേണം എന്നുള്ളൊരു സിറ്റുവേഷൻ ഇപ്പോൾ കേരളത്തിൽ കാരണം കുറേ രോഗങ്ങളായിട്ടും കുറേ പ്രകൃതി ദുരന്തങ്ങളായിട്ടും ഒക്കെ മനുഷ്യർ ഒരുപാട് പോകണൂലേ നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല നമുക്ക് ഇപ്പം വയനാടിൻ്റെ കാര്യം തന്നെ കേട്ടിട്ട് നമുക്ക് ഇത്രയും പേടിയാണെങ്കിൽ അവിടെ അതൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ അവസ്ഥയൊന്നും വലോച്ചു നോക്ക് എന്തായാലും നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ ഇനിയിപ്പം നം എന്താ പറയണേ ഇപ്പം കുറേ പേര് അറ്റാക്കായിട്ട് മരിച്ചു പോകുന്നുണ്ട് കേട്ടോ എൻ്റെ ഒരു എൻ്റെ പ്രായമുള്ളൊരു പയ്യൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു പയ്യൻ ഒരു ഒരു മാസം മുമ്പ് പോലെ ഒറ്റക്കായിട്ട് ഒറ്റയ്ക്ക് ഒരുപാട് പേർക്ക് വരുന്നുണ്ട് എന്താണോ കാരണം എന്നറിയില്ല എന്തായാലും പലരും പല കാരണം പറയുന്നുണ്ട് അപ്പോൾ എല്ലാ രീതിയിലും നമുക്ക് ഇപ്പം ഭൂമിയിൽ എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു ടാസ്ക് ആയിട്ട് മാറിയേക്കുക എന്ത് പറയാനല്ലേ നമുക്ക് നമ്മുടെയൊക്കെ കുഞ്ഞിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണേ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പേടിക്കേണ്ടതില്ലായിരുന്നു തോന്നുന്നു ഒരു പത്ത് പതിനഞ്ച് വർഷം വരെ മുമ്പ് വരെ എന്തായാലും നമുക്ക് ഇത്രയും പേടിച്ച് ജീവിക്കേണ്ട അവസ്ഥയില്ലായിരുന്നു പത്ത് വർഷം മുമ്പ് വരെ ഇപ്പം എന്താ അവസ്ഥ എന്തേലും ആവട്ടെ എന്തായാലും ദൈവത്തിനോട് പ്രാർത്ഥിക്കുക വന്ന് അഭിമുഖീകരിക്കുക അത്രേ മാർഗ്ഗമുള്ളൂ അപ്പോൾ രാവിലെ അപ്പം ചുട്ടു പറഞ്ഞപ്പോൾ അത്ര പറഞ്ഞതാണ് കേട്ടോ എന്നുവെച്ചാൽ കുറേ ഇങ്ങനെ മനസ്സൊക്കെ മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് ഡൗൺ ആയിപ്പോയായിരുന്നു എല്ലാ രീതിയിലേ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിലൊരു പേടിയും എല്ലാ രീതിയിലും എന്നാൽ എന്തൊക്കെയോ ഒരു വിഷമമായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ മുട്ടക്കറിക്കുള്ള ഇത് വഴറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ചൂടണു എന്നാൽ അപ്പം നല്ല പാകത്തിനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഹസ്ബൻഡ് കഴിഞ്ഞ ദിവസം ഈ പാത്രത്തിൻ്റെ സത് നല്ല പരന്ന പാത്രം എന്നെ സെൻ്റർ കുഴിച്ചു കൊടുത്തു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുഴി ആ ഭാഗം മാത്രം ഇച്ചിരി ഉണങ്ങാനും ഇച്ചിരി പാടായിപ്പോയി അത് ഭയങ്കര പണിയായിപ്പോയി പക്ഷേ ആൾക്കത് ഭയങ്കര ഇതായിട്ടാണ് തോന്നിയത് എന്നുവെച്ചാൽ ഇപ്പോൾ അപ്പം നന്നായി എന്ന് പറയും ഈ പാലപ്പം പോലെ അങ്ങ് ആവണില്ല എന്നാലും ചെറിയ രീതിയിൽ നടക്കിച്ചിട്ട് കനം പോലെ വന കേട്ടോ അപ്പോൾ അത് നമ്മുടെ കടലക്കറി അവിടെ ആയിട്ടുണ്ട് തേങ്ങ അരക്കാത്ത കടലക്കറി ഇതിൻ്റെ റെസിപ്പി നമ്മൾ ഷെയർ ചെയ്തേക്കണതാണ് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഒന്നും പറയാത്തത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കടലക്കറിയുടെ റെസിപ്പിയാണ് ഇതുണ്ടാക്കിയ പിന്നെ ഇപ്പോൾ തേങ്ങയുടെ ചിലവ് കുറവുണ്ട് കേട്ടോ മാക്സിമം ഇതുണ്ടാക്കണം നമുക്ക് ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ ഒരുപോലെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത് അച്ചകൂടം തേനുട്ടും ഇണേറ്റിട്ടുണ്ട് അച്ചക്കൂടിൻ്റെ അവിടെ ഇരുന്ന് പറയാനുണ്ട് ഞാനൊരു ഹായ് പറയാനൊക്കെ പറഞ്ഞ ഇപ്പോൾ ഹായ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവധി അവധിയായിരുന്നു മക്കളെല്ലാവരും എണീറ്റ് വന്നു കഴിഞ്ഞാൽ ടിവളും വിളിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു പോയി ബ്രഷ് ചെയ്തിട്ട് വാടാന്ന് പറഞ്ഞിട്ട് പിന്നെ മരം ഓടിച്ചു വിട്ടു അപ്പോൾ അവധി അവധിയായതുകൊണ്ട് താമസമാണ് ഓൾറെഡി എണീറ്റ് വന്നത് അതാണ് മെയിനായിട്ട് പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇരിക്കുകയെന്ന് പറയുമ്പോൾ പിന്നെ സമയം താമസിക്കൂലോന്ന് ഓർത്തിട്ട് പറഞ്ഞു വിട്ടു കേട്ടോ അന്നത്തേക്ക് ഞാൻ ചായ കുടിച്ചായിരുന്നു എന്നുവെച്ചാൽ ഇവർ ഒത്തിരി താമസം എണീറ്റ് വന്നത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ബ്രഷക്കെ ചെയ്ത് കഴിഞ്ഞാൽ അച്ചക്കൂടിന് ഞാൻ ഊട്ടിൻ്റെ ചായ കുടിക്കാനായിട്ട് വന്നിരിക്കുന്നുണ്ട് അപ്പോൾ കടലക്കറി അച്ചക്കൂടിന് ഈ കടലക്കറി ഞാനൂട്ടിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരു ഇറച്ചിയുടെ ഒരു ഒരു പ്രത്യേക ഒരു ഫ്ലേവറുള്ള കടലക്കറിയാണ് നമുക്ക് സാധാരണ രീതി കടലക്കറി തേങ്ങാപ്പാൽ അരി ഒഴിച്ചാണ് സ്ഥിരം ഉണ്ടായിക്കൊണ്ടിരുന്നത് അപ്പോൾ അതിങ്ങനെ മടുത്ത് മടുത്ത് വന്നപ്പോഴാണ് ഈ കടലക്കറി വന്നിട്ട് റെസിപ്പി കിട്ടിയത് കേട്ടോ അപ്പോൾ അച്ചക്കൂടി അവിടെ നിന്ന് ഓരോന്ന് പറയുന്നുണ്ട് ഓരോരോ സിദ്ധാന്തങ്ങളൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താണെന്നറിയാമോ ഇതാ ഇത് ഒളിപ്പിച്ച് വെച്ച് പിടിച്ചേക്കുമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എന്തോ നീ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ ആ കയ്യിൽ എന്നെടാ കാണിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആൾ കാണിച്ചില്ലേ ഒന്നുമില്ലമ്മന്നും പറഞ്ഞു എന്നറിയോ ഈ ജുവലറിയുടെ ബോക്സ് ആണ് കേട്ടോ ജുവലറി ഒന്നുമില്ല അപ്പോൾ കുറേ ബോക്സ് മാത്രം ബാക്കിയുള്ളൂന്ന് അപ്പം അപ്പോൾ അതൊക്കെ അവൻ്റെ അടുത്ത് ഇങ്ങനെ കളിക്കുന്നുണ്ട് പിള്ളേർക്ക് ഇതൊക്കെ ഒരു അട്രാക്ഷൻ ഇല്ല ചെറിയ ചെറിയ ഡെപ്പികളാണെങ്കിലും അവരെ സംബന്ധിച്ചതെന്ന് പറഞ്ഞാൽ അത് ഒരു ഇതല്ലേ എൻ്റെ കുഞ്ഞിലൊക്കെ ഞാനിങ്ങനെയായിരുന്നു അമ്മ വീട്ടിൽ ചെല്ലുമ്പം എൻ്റെ അമ്മാവൻ മൂത്താ മാമൻ ഇച്ചിരി കലാവാസനയൊക്കെ ഉള്ള ആളായിരുന്നു ഇപ്പോൾ ആളില്ലാത്ത ആൾ പോയി ഓർക്കുമ്പോൾ സങ്കടമാണ് എന്നാലും മാമൻ അവിടെ ചെന്ന് കഴിയുമ്പം ഈ വാതിലിൻ്റെ സൈഡിൽ കൂടെ നമ്മളീ കർട്ടന് പോകാൻ ഇങ്ങനെ പണ്ടൊക്കെ ഇങ്ങനെ മുത്തൊക്കെ വെച്ചിട്ട് ബീഡ്സൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ അലങ്കാരങ്ങൾ അങ്ങനെ അലങ്കരിച്ചൊരു സാധനം ഉണ്ടാക്കി വിടായിരുന്നു പേരൊന്നും എനിക്ക് പറയാൻ അറിയില്ല സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ നമ്മൾ ഈ പിള്ളേർക്ക് കാണുമ്പോൾ അതൊരു ഭയങ്കര ഒരു അട്രാക്ഷൻ ഉണ്ടോ ചെല്ലണ വഴിയെ നമ്മളത് വലിച്ചു പൊട്ടിക്കും എന്നിട്ട് പോയി മാമ ഞാൻ വീട്ടിൽ കൊണ്ടുപോകോട്ടെ ഇതേം കൊണ്ടുപോകോട്ടെ ഇത് ഞാൻ കൊണ്ടുപോകോട്ടെ നേരിടും മാമനെ എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കി കിട്ടുകയാണെങ്കിലും നമ്മൾ പൊട്ടിക്കുമ്പോൾ ഒന്നും പറയലട്ടോ ഭയങ്കര കാര്യമായിരുന്നു തന്നെ ആള് പോയി ആള് പോയതൊക്കെ നമുക്ക് വലിയൊരു തീരാത്തൊരു നഷ്ടമായി പോയി നമ്മുടെയൊക്കെ ജീവിതത്തിൽ തീരാൻ നഷ്ടത്തിൽപ്പെടുന്ന ഒരാളാണത് അപ്പോൾ അതുപോലെയാണ് അച്ചുക്കുട്ടൻ ഇപ്പം ഇങ്ങനെയുള്ള ഓരോ ഇത് കാണുമ്പോൾ പുള്ളിക്ക് ഓരോന്ന് അട്രാക്ഷൻ എന്ന് പറയണ ഒരു കൗതുകം തോന്നി കഴിഞ്ഞാൽ അത് എടുത്തോണ്ട് നടക്കും കഴിഞ്ഞ ദിവസം എന്നാ പറയണ ബാസ്ക്കറ്റിൻ്റെ അത്ര ഞാൻ സൂക്ഷിച്ച് വെച്ചാൽ ഫ്ലവറൊക്കെ എടുത്തോണ്ട് വന്ന് പിച്ച് കീറി വെച്ചിട്ടുണ്ടായിരുന്നു നോക്കിയിപ്പം ഈ ആർട്ടിഫിഷ്യൽ ഫ്ലവർ അല്ലേ അതൊക്കെ ഞാനത് പൊടി നട്ടാണ്ട് മാക്സിമം പൊതിഞ്ഞ് സൂക്ഷിച്ചൊക്കെ കയറ്റി വെച്ചതാണ് എങ്ങനെ കണ്ടുപിടിച്ചു അപ്പോൾ അതായിരുന്നു രസമാണ് ഉണ്ടാക്കിയത് കേട്ടോ വർത്തമാനം പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ അങ്ങ് പറഞ്ഞുപോയി ഇപ്പോൾ രസമാണ് ഉണ്ടാക്കിയത് രസത്തിനുള്ളതൊക്കെ വഴറ്റമുണ്ട് അപ്പോൾ മമ്മിയുടെ മമ്മി ഉണ്ടാക്കണ രസമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കാണിച്ച റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അത് അത് തന്നെയാണ് അപ്പോൾ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണു ഇന്നിപ്പോൾ വേറെ കറികളൊന്നും വെക്കാനില്ല ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുണി എടുക്കാൻ പോണ ദിവസമാണ് കേട്ടോ നമുക്ക് നൈറ്റി മെറ്റീരിയൽ എടുക്കാൻ പോണ ദിവസമാണ് അപ്പോൾ മക്കളെ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഒന്ന് അതിന് പോകണം അപ്പോൾ ഇതാണ് നമ്മുടെ രസം ഫോണിൻ്റെ ഇതും കൊണ്ട് രസത്തിൻ്റെ കളർ കറക്റ്റ് കളറൊന്നും കാണിക്കാൻ പറ്റണില്ല കേട്ടോ അപ്പോൾ അതവിടെ ആയിട്ടുണ്ട് രസവും പപ്പടം കാച്ചിതും അതുപോലെ നമുക്ക് ചോർണ്ണം അതൊക്കെ മതിയെന്നേ അപ്പോൾ ആയി സാധാരണ വീട്ടിലിതൊക്കെ തന്നെ ധാരാളമാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോകാനായിട്ട് റെഡി ആയതാണ് അത് ധ്യാനോട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്ന വഴിയാണ് കേട്ടോ അപ്പോൾ ഇത് കനാലാണ് കനാലിൻ്റെ സൈഡേക്കാടെയാണ് ഞങ്ങൾ പോകുന്നത് നല്ല രസമല്ലേ പ്രകൃതി ഭംഗി നല്ല രസമാണ് കാണാൻ കുറേ പച്ചപ്പും ഒക്കെ കണ്ടപ്പോൾ ചുമ്മാ ഒന്ന് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അ ബിനുവേട്ടനും ഉണ്ട് അച്ചക്കൂട്ടനും ധ്യാനുട്ടനും ഉണ്ട് അപ്പോൾ ഞങ്ങൾ മെറ്റീരിയൽ എടുക്കാൻ പോയി അപ്പോൾ ഓണം അല്ല വന്നത് അപ്പോൾ മെറ്റീരിയൽ നൈറ്റും ഒക്കെ വേണ്ടവർ നേരത്തെ തന്നെ ഓർഡർ ചെയ്തു കേട്ടോ കറക്റ്റ് ടൈമിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ നയിക്കുന്നാലും തിരക്ക് കൂടി കഴിഞ്ഞാൽ പണിയാവും അപ്പം ഇതാ മെറ്റീരിയൽസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ലൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്